ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബൂന്തി ലഡുവാണ്. അപ്പോൾ ലഡുവിൻ്റെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിനകത്ത് ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ മാർക്കുണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാൻ പറ്റും. അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബൂന്തി ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടലമാവ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞത് സോഡാ പൊടി അല്ലെങ്കിൽ അപ്പക്കാരം ഒക്കെയാണ് കേട്ടോ. ഈ ഒരു നുള്ളെന്ന് പറഞ്ഞത് 1/8 ടീസ്പൂണാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പിലും കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്, എന്നാൽ മുക്കാൽ കപ്പ് തികച്ചിട്ട് എടുത്തിട്ടുമില്ല. അപ്പോൾ അത്രയും വെള്ളം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബൂന്തി ലഡു ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലത്തെ കണ്ണാപ്പയാണ് എടുക്കാറുള്ളത്. പല ടൈപ്പിലുള്ള കണ്ണാപ്പകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചോറൊക്കെ ഊറ്റാനും അതുപോലെ കഴുകി വാരാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലത്തെ ഞങ്ങളിവിടെ ഓട്ടപാത്രം എന്നൊക്കെയായിട്ട് പറയാറ്, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് ജ്യൂസ് അരിപ്പിയായിരുന്നു. ഈ ഹോളുള്ള വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലത്തെ എണ്ണി അതുപോലത്തെ ഉപയോഗിക്കാം. പിന്നെ ഇതായത് കഞ്ഞി വടിക്കാനൊക്കെ ആയിട്ട് എടുക്കില്ലേ, അതുപോലത്തെ സംഭവം, അതുപോലത്തെ ഒരു മൂടപാത്രമാണത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ കിട്ടൂല്ലോ നമ്മൾ. അപ്പോൾ അതിനകത്ത് ഇതുപോലത്തെ ഈ പപ്പടക്കോല ഒന്ന് ചൂടാക്കിയിട്ട് ഹോളിട്ട് എടുത്താൽ മതി. ബൂന്തി ഉണ്ടാക്കാൻ നേരത്ത് അതായത് ഇതുപോലത്തെ ഒരു സംഭവം വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിട്ട് ഒട്ടും തന്നെ ചൂടടിക്കില്ല. ഇത് അങ്ങനെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇതിനകത്ത് ഹോൾട്ട് എടുത്താണ് കേട്ടോ ഇത്. നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. എപ്പോഴും എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുത്ത മാവ് വേണം ഇതുപോലെ കണ്ണാപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ദോശ ബാറ്ററാണ് കൺസിസ്റ്റൻസി. ഇഡ്ഡലി ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ബാറ്റർ വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതാ ഈ ബൂന്തിയൊക്കെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ്. അപ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ബൂന്തിയുടെ കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവരുത്, അതിന് മുമ്പ് തന്നെ കോരിയെടുക്കണം. ഈ ഒരു തവിയിലൂടെ കോരിയെടുത്തിട്ട് അപ്പടി ചാടി പോവുക. അപ്പോൾ അത് പറഞ്ഞുകൂടി രണ്ടാം മറ്റേ ഒരു തവിയും കൂടെ എടുത്തിട്ട് കോരിയെടുത്താണ് കേട്ടോ. എല്ലാ ബൂന്തിയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ബൂന്തി കോരിയെടുത്ത ഒരു സ്ട്രെയിനറിലായിട്ട് ഇടണം, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഒരു പ്ലേറ്റിലിട്ട് ഇട്ടാലും മതി. കാരണം ഇതിനകത്ത് നിന്നുള്ള എണ്ണയൊക്കെ ഒന്ന് പോയി കിട്ടണം. ഈ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ബൂന്തി വരുന്നതിന് പകരമായിട്ട് കുറച്ചൊക്കെ കട്ടയായിട്ട് വന്നു എന്നൊരു കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ബൂന്തി മാവ് എവിടെയെങ്കിലുമൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ കണ്ണാപ്പ ഇതുപോലെ ഒരു പ്ലേറ്റിന് മുകളിൽ വേണം വയ്ക്കാനായിട്ട്. വേറെ എവിടെയും ഈ ബാറ്ററി ഒന്നും ആവാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് അതിനകത്ത് ഇതുപോലെയുള്ള അഴുക്കൊക്കെ താഴെയായിട്ട് കരിഞ്ഞൊക്കെ കിടക്കണമുണ്ടെങ്കിൽ അതൊക്കെ കോരി കളഞ്ഞിട്ട് വേണം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് പഞ്ചസാരപ്പനി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഈ പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബൂന്തി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൂന്തിയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലായിട്ട് ഇട്ടിട്ട് ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് ക്രഷായി വരുന്നതാണ്. ഒരുപാട് പൊടിഞ്ഞു പോരുത്. ഇതായപ്പോൾ പഞ്ചസാര നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുനൂൽ പരുവാവണം. വേണ്ട, ഇപ്പോൾ ഒരുനൂൽ പരുവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 4 ഗ്രാമ്പൂ പൊടിച്ചതുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സും 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിയും കൂടെ കൂടി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും അതുപോലെ കറുത്ത മുന്തിരിയും ഒന്നും നെയ്യിൽ വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല, നേരെയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മളെ വറുത്ത് വെച്ച ബൂന്തി ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചൊരു വെള്ളം പോലെയൊക്കെ തോന്നും, പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഈ ബൂന്തി ഇതൊക്കെ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഒരു പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ.
പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനതിട്ട് കൊടുക്കുന്നില്ല. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ട, ഇപ്പോഴേക്കും ആ വെള്ളമൊക്കെ പറ്റി, അതായത് ഈ ബൂന്തിയെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ മറന്നു, ആ ഗ്രാമ്പു എടുത്ത് മാറ്റണം കേട്ടോ. ഗ്രാമ്പുവിൻ്റെ പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രാമ്പു ആണെങ്കിൽ ഇത് ഉരുട്ടണതിന് മുമ്പായിട്ട് തന്നെ നമ്മളത് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ലഡു കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഗ്രാമ്പു കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ലഡുവിൻ്റെ ടേസ്റ്റ് അപ്പടി പോകും അതോടുകൂടി. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ലഡു ആണ് കേട്ടോ ഇത്. ചുമ്മാ ഇങ്ങനെ എന്താ പറയുക, ഹാർഡായിട്ടിരിക്കുന്ന ലഡു അല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലഡു ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ ലഡു ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് ലഡു ഒന്ന് പൊട്ടിച്ച് കാണണ്ടേ. ഇപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഇത് പൊട്ടിച്ച് നോക്കുന്നത്. ഇത് കണ്ട, ഉള്ളു നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.